നമസ്കാരം. മുൻ എംഎൽഎയും മുൻ എംപിയുമായ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി അത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു. കുറച്ച് ദിവസമായി അതിന്റെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് കാര്യമായി ചർച്ചയോ കാര്യങ്ങളോ ഒന്നും കാണുന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമായിരിക്കും എന്തെങ്കിലും ആകട്ടെ. കാരണം ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ഒരു നേതാവിനെ ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ, ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പദവി കൊടുക്കണമെങ്കിൽ, തീർച്ചയായും അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ചിന്തയുണ്ട്. അദ്ദേഹം മറ്റ് പാർട്ടിയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ബി ജെ പിക്കുള്ളിലെ മറ്റ് ചിലരിലൊക്കെ ഇതിന് ചെറിയ ഒരു നെറ്റിച്ചുളിക്കലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി പറയുന്നത് സി പി എമ്മിൽ നിന്ന് പോകുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ കൊല്ലാതെ വിട്ടത് താൻ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് എന്നാണ് ശ്രീ എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഭാഷ്യം. ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ കൊന്നില്ല, അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലെ 51-ഓ 61-ഓ ഒക്കെ വെട്ടുവെട്ടി തന്നെ ഇല്ലാതാക്കുമായിരുന്നു സി പി എം എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ദേശീയ ഉപാധ്യക്ഷ പദവി എ പി അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടിയതിന് കാരണം ചികയുകയാണ് എല്ലാവരും. ചികേണ്ട കാര്യമൊന്നുമില്ല, മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ്. കാര്യത്തിൽ ബി ജെ പിക്കാർക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല, ശരിയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം അപ്രതീക്ഷിത നീക്കങ്ങൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. ആർ എസ് എസ് ശാഖയിലെ പരിശീലനത്തിലൂടെ കടന്നു വന്നവരെ മാത്രമേ ഭാരവാഹികളാക്കൂ എന്ന് ബി ജെ പി തീരുമാനിക്കാത്തതും വളർച്ച താഴേക്കാകരുത് എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. തീർച്ചയായും ജനകീയമായ അല്ലെങ്കിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൂടെയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ നേതൃപദവി നൽകിയതിന്റെ പേരിൽ ബി ജെ പിയിൽ പ്രശ്നമൊന്നുമില്ല, തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ബി ജെ പി വിരുദ്ധരാണെങ്കിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി പ്രവർത്തിച്ചവരെ തഴഞ്ഞതിലാണ് അവർക്ക് പ്രശ്നം. ബി ജെ പിക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, ബി ജെ പിയിലെ നേതാക്കൾക്കും കുഴപ്പമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും, അതെല്ലാ പാർട്ടിയിലും ഉണ്ടാകും. അത് ഒരു ഓഫീസിലാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ കൂടി പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. അത് പല വ്യക്തികളാകുമ്പോൾ തീർച്ചയായും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും സമന്വയങ്ങളും ഒക്കെ ഉണ്ടാകും, അത് സാധാരണ. പക്ഷേ അതിന് മറ്റു പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും കണ്ണീരൊടുക്കുന്നത് എന്തിനാണെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ, ബി ജെ പിയുടെ ആഭ്യന്തരകാര്യമാണ്. അത് ബി ജെ പിക്ക് നല്ല ഭംഗിയായി നോക്കാൻ അറിയുകയും ചെയ്യാം. ദേശീയ ഉപാധ്യക്ഷ പദവി കിട്ടാൻ കാരണം മുസ്ലിം എന്നത് തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയും പറയുന്നത്. മുസ്ലിം സമുദായത്തിന് ബി ജെ പിയോടുള്ള അകൽച്ച മാറ്റുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറെ പ്രധാനം. മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് താൻ സി പി എം കൊലക്കത്തിക്ക് ഇരയാകാതിരുന്നത് എന്നാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നത്. മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ സി പി എം പുറത്താക്കിയ തനിക്ക്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് പുറത്തായ തനിക്ക് ടി പി ചന്ദ്രശേഖരന്റെ ഗതി വരാതിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് തനിക്ക് ആ ഗതി വരാതിരുന്നത് എന്ന് ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നു. പാർട്ടി വകവരുത്താൻ പദ്ധതിയിട്ടിരുന്ന കാര്യം എസ് എഫ് ഐയിലെ പഴയ സഹപ്രവർത്തകർ ചെവിയിൽ ഓതിയിരുന്നതായും അദ്ദേഹം പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനം. പഴയ എസ് എഫ് ഐക്കാർ കൂട്ടുകാരുണ്ട്, അവർ പറഞ്ഞു നിന്നെ തട്ടും, നീ സൂക്ഷിച്ചോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അത്രേ കൊള്ളാം. സി പി എമ്മിന്റെ നല്ല രാഷ്ട്രീയമാണ്, കൊലപാതക രാഷ്ട്രീയത്തിനൊക്കെ നല്ല പ്രോത്സാഹനമാണ് പാർട്ടി നൽകുന്നത്. സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം അകത്തുനിന്ന് അറിഞ്ഞിട്ടുള്ള അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാൾ ഇന്ന് ബി ജെ പിയിൽ ഇല്ല. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് 10 വർഷം സി പി എമ്മിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന ഒരു പരിചയമുണ്ട്, അത് ചെറുതല്ല. അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ മറക്കാനാവാത്ത ഒരു ഉൾപാർട്ടി അനുഭവം ശ്രീ അബ്ദുള്ളക്കുട്ടി വിവരിക്കുന്നു. 2008 നടന്ന സംഭവമാണ്. 2008 കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന കൂടിയാലോചനാ യോഗത്തിൽ പിണറായി ബംഗാൾ മോഡൽ കൊലപാതകം ശുപാർശ ചെയ്തിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കുന്നത്. ബംഗാൾ മോഡൽ കൊലപാതകം അതെന്താണ്? സത്യം അറിയാമായിരിക്കും, എന്നാലും പറയാം. കണ്ണൂരിൽ കൊല്ലപ്പെട്ട ബി ജെ പിക്കാരുടെ തലയറുത്തു മാറ്റിയ ഉടലുകളുടെയും കൊത്തിമാറ്റിയ കൈകാലുകളുടെയും ചോരയൊലിക്കുന്ന ഫ്ലക്സുകൾ ബി ജെ പി എം പിമാർ പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയപ്പോൾ ഇടത് എം പിമാർക്ക് തല താഴ്ത്തി ഇരിക്കേണ്ടി വന്നു എന്ന് പി സതീദേവി യോഗത്തിൽ പിണറായി വിജയനോട് പറഞ്ഞു. ഈ രീതി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതിന് പിണറായി നൽകിയ മറുപടി ഇങ്ങനെ: നമ്മൾ ഇക്കാര്യത്തിൽ ബംഗാളികളെ കണ്ടുപിടിക്കണം. ഒരു തുള്ളി ചോര പോലും പൊടിയാതെയാണ് അവരുടെ പരിപാടി. ആളെ കിഡ്നാപ്പ് ചെയ്യും, നല്ല ആഴത്തിലുള്ള കുഴിയിൽ ചാക്ക് ഉപ്പും ചേർത്ത് കുഴിച്ചുമൂടും. ചോരയും ചിത്രവും വാർത്തയും ലോകം അറിയുകയുമില്ല. ഗൗരവത്തോടെയാണ് പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞത്. ഇത് കേട്ട് താൻ ഞെട്ടി നാവു വരണ്ടുപോയി. പക്ഷേ ജയരാജൻ സഖാക്കളുടെ കണ്ണുകളിൽ നല്ല തിളക്കമാണ് കണ്ടത് എന്ന് അബ്ദുള്ളക്കുട്ടി ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അതായത് ബംഗാൾ മോഡൽ, ബംഗാളിൽ ഇപ്പോഴും പലപ്പോഴും സി പി എം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാക്കിനകത്ത് ഉപ്പിട്ട് ആളെ കുഴിച്ചുമൂടുന്ന പരിപാടി, അത് കാലങ്ങളായി സി പി എം ബംഗാളിൽ നടത്തി വന്നിരുന്ന ഒരു അതിക്രൂരമായ കൊലപാതകത്തിന്റെ കഥയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ പ്രാവർത്തികമാക്കണം എന്ന ഒരു കാര്യമാണ് അന്ന് പിണറായി വിജയൻ ആ യോഗത്തിൽ, കണ്ണൂരിൽ 2008 നടന്ന യോഗത്തിൽ പറഞ്ഞത് എന്നാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നത്. എന്താണ് സത്യാവസ്ഥ? എന്താണ് കഥ?
ഇവിടെ എന്താണ്, ഇതെന്ത് കേരളമാണ്? ഇവിടെ ചാക്കിൽ ആളെ തട്ടിക്കൊണ്ടുപോയി, ബി ജെ പിക്കാരെയും കോൺഗ്രസ്സുകാരെയും തട്ടിക്കൊണ്ടുപോയി ചാക്കിൽ ഉപ്പിട്ട് കുഴിച്ചു മൂടി. ഇനി അങ്ങനെ ആരെങ്കിലും മൂടിയിട്ടുണ്ടോ, ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അറിയില്ല. അത്രയും ഭീതിതമാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്നാണ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിൽ എത്തുകയും തുടർന്ന് ഇപ്പോൾ ബി ജെ പിയിൽ എത്തുകയും ചെയ്ത ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി വിവരിക്കുന്നത്. എന്താണ് കഥ എന്ന് വീണ്ടും ആലോചിച്ച് നിൽക്കുന്നു. വേറൊന്നും പറയാനില്ല. വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.